എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലാതെ ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൊണ്ട് വന്നേക്കുന്നത്. ഉപകാരപ്പെടുന്ന നമ്മൾ കുവൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ, നമുക്കൊരു 2-3 ദിവസം ലീവ് കിട്ടിയ നമ്മൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ നാട്ടിൽ പോകും, പോട്ടെ, നാട്ടിൽ പോകുന്ന ഓപ്ഷൻ നമുക്ക് മാറ്റാം. പിന്നെ കബ്ദി പോവും, അല്ലെങ്കിൽ വഫ്രയിൽ പോവും, അല്ലെങ്കിൽ അവിടെ പോവും കേറാനി പോവും, അല്ലെങ്കിൽ അബ്ദലി പോവും. ഈ ഒരു സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കുവൈറ്റിൽ പോകാനുള്ളൂ, അല്ലാണ്ട് വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ കബ്ദിൽ വരുമ്പോൾ ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എല്ലാ സ്ഥലത്തും പോകുന്ന ആൾക്കാരാണ്. നമുക്ക് ഏറ്റവും നമ്മൾ ബോദർ ചെയ്യുന്ന കാര്യം എന്താ? ഫുഡ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് വരുന്ന ദിവസം നോക്കി നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ലേറ്റ് നൈറ്റ് മൊത്തം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് രാവിലെ എണീറ്റിരുന്ന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും, വിശക്കൂലേ നമുക്ക്? അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഫ്രണ്ട്സൊക്കെ കൂടി ഇരുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. എനിക്ക് വിശക്കുമെന്ന് എനിക്ക് വിശക്കുമെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യണം. അതെന്താ, ബ്രേക്ക്ഫാസ്റ്റ് വേണം, ലഞ്ച് വേണം. ഓക്കെ, ഡിന്നറിന് നമ്മൾ പോരുമെന്ന് വിചാരിക്കും, എന്നാലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വേണം. സാധാരണ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിഗെയിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യുക ചെയ്യാറ്. അത് കബ്ദ ഓക്കെ നമുക്ക് കിട്ടും, പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളാകും കുറച്ച് പടമിക്കവരും അങ്ങോട്ടേക്കൊന്നും ഡെലിവറി തരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയെങ്കിലും അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഹോട്ടൽ ഹോട്ടൽ മഷ്വിയ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടോ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിനിയിപ്പോൾ കബ്ദിൽ വരുമ്പോൾ നമ്മൾ കബ്ദിൽ അടുത്ത് തന്നെയാണ്, മീൻസ് നമ്മൾ ശാലെ ഏരിയയുടെ അടുത്ത് തന്നെയാണ് ഇവിടെ. ഇവിടെ വരുന്ന വഴിക്ക് കുറേ ആടിനെയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളും ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അവരങ്ങോട്ട് ഡെലിവറി ചെയ്തിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു, വായിക്ക പറഞ്ഞത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഡെലിവറി ചെയ്ത് നമുക്ക് സുഖമല്ലേ, നമുക്ക് സുഖമായിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാം. നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ നമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കൊടുത്തൊക്കെ. ഇനിയും വീക്കെൻഡ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, വെക്കേഷൻസ് വരുന്നുണ്ട്, നമുക്ക് കബ്ദിലൊക്കെ വരണ്ടേ? വരുമ്പോൾ നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാം. പിന്നെ ഞാൻ ഭക്ഷണം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഉദ്ഘാടനം കഴിയുന്നുള്ളേ, അപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പം നമുക്ക് ഉദ്ഘാടനമൊക്കെ നമുക്ക് കണ്ട് ഭക്ഷണമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഓർഡർ ചെയ്യാമല്ലോ. നമ്മൾ വരുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ കബ്ദിലേക്ക് വരുന്നതിൻ്റെ ഏകദേശം ഒരു ഈ ഒരു ഏരിയയിലേക്ക് ഞാനങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ KFC കാണുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി എന്താ പറയുക, ഒരു ശാല ഏരിയ അല്ല, റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. നല്ല നല്ല രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നപ്പോഴുണ്ടല്ലോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നടത്തുന്ന ഓണേഴ്സ്, റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കണ്ടിട്ടോ. അപ്പോൾ അവരെന്ന് കണ്ട് നമുക്കൊന്ന് എങ്ങനെയാണ് ഇത് ആദ്യം ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റാണോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നാണോ, അതിപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണോ? ആ ശരി, 2004 റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ ഇത്. നിങ്ങളൊക്കെ നാട്ടിലെവിടെയാണ്? ആ തലശ്ശേരിയാണ്. അപ്പൊ ഒരു തലശ്ശേരി ടേസ്റ്റിന് എപ്പോഴും തലശ്ശേരി ഐറ്റംസ് വേണം. നമുക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ തലശ്ശേരിക്കാർ മൊത്തം വന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങലാണ്. അപ്പൊ തലശ്ശേരി ഐറ്റംസിന് എപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പേര്? അബ്ദുള്ള. ഫാസിൽ. അപ്പൊ ഇവരാണ് ഈ റെസ്റ്റോറൻറ്റ്. വേറെ അപ്പൊ പുള്ളി ഇത്തിരി ബിസിയാണ്. അപ്പൊ ഇവരാണ് ഇതിന്റെ പുറയിലുള്ള ആൾക്കാര്. അപ്പോ തലശ്ശേരി ആയതുകൊണ്ട് നമുക്കൊരു എന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ കഴിച്ചത് തലശ്ശേരി റെസ്റ്റോറൻസിലെ ഫുഡ് എല്ലാം നല്ലതാണ്. അപ്പൊ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തായാലും വാങ്ങിച്ച് കഴിച്ചു വെക്കാനായിട്ട്. അപ്പൊ ഇവർക്ക് എന്താ, നിങ്ങളൊക്കെ വന്ന് വാങ്ങുക, ഓർഡർ ചെയ്യുക. കാരണം നമുക്ക് കബ്ദിൽ വരുമ്പോ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഹെൽപ്ഫുള്ളാണ്. മീൻസ് ഫാമിലി, നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ട് വേണമെങ്കിൽ വന്നിരുന്ന് അങ്ങനെയും കഴിക്കാം.
നമ്മളിപ്പോൾ ഇവിടുത്തെ കിച്ചണിലാണ് കേട്ടോ. കിച്ചൺ നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വൃത്തി ഇമ്പോർട്ടൻ്റ് ആണല്ലോ എവിടുന്ന് ഫുഡ് കഴിച്ചാലും. അപ്പോൾ നമ്മൾ കിച്ചണൊന്ന് കാണിച്ചിരുന്നുണ്ട്. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുക കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഉദ്ഘാടനമാണ്. അപ്പം ഇനി കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും ഫുഡ് കഴിക്കാൻ. നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നെക്സ്റ്റ് വീക്ക് വരാം. ഇന്നിപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിന് മാത്രമാണ് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കഴിക്കണം ഒരു ദിവസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി കബ്ദിൽ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡ് നല്ലതാണ്. പിന്നെ ഇവിടെ തന്നെ ഓർഡർ ചെയ്യാമല്ലോ. അപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നത്. ഫുഡിന് വേണ്ടി നമുക്ക് വേറൊരു രസം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.